പാകദീന കശ്മീർ ഇന്ത്യ ആക്രമിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി ചൈനയും. ചൈനീസ് രഹസ്യാന്വേഷണ ഏജൻസികൾ ഇത്തരമൊരു മുന്നറിയിപ്പ് നൽകിയതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പാക് സൈനിക മേധാവി തന്നെ ആശങ്ക പങ്കുവച്ചിരിക്കുന്നത്. റഫാൽ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്താൻ ഇന്ത്യ പദ്ധതിയിടുന്നതായാണ് പാകിസ്ഥാൻ ആരോപിച്ചിരിക്കുന്നത്. അതേസമയം ശത്രുവിനെ നേരിടാൻ തന്ത്രപരമായ നീക്കമാണ് ഇന്ത്യ നടത്തുന്നത്. ചൈനയെയും പാകിസ്ഥാനെയും നേരിടാൻ BR പ്ലാനാണ് ഇന്ത്യൻ സേന ആവിഷ്കരിച്ചിരിക്കുന്നത്. യഥാർത്ഥ നിയന്ത്രണ രേഖയിലോ ഉള്ള അതിക്രമങ്ങളെ ശക്തമായി പ്രതിരോധിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് കരസേനയും വ്യോമസേനയും സംയുക്തമായി BR പ്ലാൻ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കിഴക്കൻ ലഡാക്കിലെ സമുദ്രനിരപ്പിൽ നിന്നും 17,000 അടി ഉയരത്തിലുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ഉഗ്രശേഷിയുള്ള ഭീഷ്മ ടാങ്കുകളാണ് കരസേന വിന്യസിച്ചിരിക്കുന്നത്. നിയന്ത്രണ രേഖയിലെ സ്റ്റാറ്റസ്കോ മറികടന്നാൽ ചൈനയ്ക്ക് തക്കതായ മറുപടി നൽകാൻ ഭീഷ്മയ്ക്ക് സാധിക്കും. നിയന്ത്രണ രേഖയിൽ ചൈന T-63, T-99 ടാങ്കുകളെ വിന്യസിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ ടാങ്കറുകൾക്കാണ് കൂടുതൽ പ്രഹരശേഷിയുള്ളത്. ഇത് ഈ രംഗത്തെ വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. ചൈനയുടെയും പാകിസ്ഥാന്റെയും ചങ്കിടിപ്പിച്ചുകൊണ്ട് വ്യോമസേനയുടെ റഫാൽ യുദ്ധവിമാനങ്ങളും അതിർത്തിക്ക് മുകളിൽ സദാ നിരീക്ഷണം തുടരുന്നുണ്ട്. ചൈനയുടെയും പാകിസ്ഥാന്റെയും ഏതു തരം ആക്രമണങ്ങളെയും നേരിടാൻ ഇന്ത്യ സജ്ജമാണെന്ന സൂചനകളാണ് സൈന്യം പുറത്തുവിട്ടിരിക്കുന്നത്. കായികക്ഷമതയും യുദ്ധം ചെയ്ത പരിചയവുമാണ് ഇന്ത്യൻ സേനയുടെ കരുത്തു വർദ്ധിപ്പിക്കുന്നത്. ചൈനയുടെ അതിർത്തിയിൽ ഭൂമിശാസ്ത്രപരമായ മേധാവിത്വവും ഇന്ത്യക്ക് അനുകൂലമാണ്. ഇതിനെല്ലാം പുറമെ റഫാൽ കൂടിയെത്തിയത് സൈനിക കരുത്തിനെ വലിയ തോതിലാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യൻ അതിർത്തിക്ക് മുകളിൽ നിന്ന് തന്നെ ചൈനയെയും പാകിസ്ഥാനെയും ആക്രമിക്കാൻ റഫാലിന് കഴിയും. അത്രയ്ക്കും ശേഷിയുള്ള മികച്ച യുദ്ധവിമാനമാണിത്. ഫ്രഞ്ച് നിർമ്മിത ഈ വിമാനത്തോട് കിടപിടിക്കാവുന്ന ഒരു വിമാനവും നിലവിൽ ചൈനയുടെ പക്കൽ പോലുമില്ല. അവരുടെ കയ്യിലുള്ള യുദ്ധവിമാനങ്ങളാകട്ടെ കരുത്ത് ഇതുവരെ തെളിയിക്കാത്തതുമാണ്. എന്നാൽ റഫാൽ ഇതിനകം തന്നെ ലോകത്തിനു മുന്നിൽ കരുത്ത് തെളിയിച്ച വിമാനമാണ്. ഈ യുദ്ധവിമാനത്തിന്റെ നീളം 15.27 മീറ്റർ ആണ്. വേഗമാകട്ടെ മണിക്കൂറിൽ 1912 കിലോമീറ്റർ ആണ്. ഒറ്റപ്പറക്കലിൽ 3,700 കിലോമീറ്റർ പരിധി വരെ പറക്കാൻ കഴിയുന്ന വിമാനത്തിൽ 3 ഡ്രോപ്പ് ടാങ്കുകളുണ്ട്. ത്രിതലശേഷിയുള്ള യുദ്ധവിമാനമാണ് റഫാൽ. എയർ ടു എയർ, എയർ ടു ഗ്രൗണ്ട്, എയർ ടു സർഫസ് ശേഷിയുള്ളതാണിത്. മിക്ക ആധുനിക ആയുധങ്ങളും റഫാലിൽ ഘടിപ്പിക്കാനും കഴിയും. അസ്ത്ര സുദർശൻ ബോംബുകൾ, AESA റഡാർ, പൈത്തൺ 5, ഇസ്രായേലിന്റെ ഡെർബി മിസൈൽ എന്നിവ ഘടിപ്പിക്കാനുള്ള സംവിധാനങ്ങളോടെയാണ് ഇന്ത്യയുടെ റഫാൽ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. രാത്രിയും പകലും ഒരുപോലെ ആക്രമണം നടത്താനുള്ള ശേഷി റഫാലിനുണ്ട്. ലിബിയയിലും സിറിയയിലും ആക്രമണം നടത്താൻ ഫ്രാൻസ് ഉപയോഗിച്ചതും റഫാലായിരുന്നു. ഇതിന്റെ ശേഷിയാകട്ടെ സാക്ഷാൽ അമേരിക്കയെ പോലും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. റഫാലിനെ ആക്രമിച്ചു വീഴ്ത്തുക എന്നതും എളുപ്പമുള്ള കാര്യമല്ല. ശത്രു ലക്ഷ്യമിടും മുൻപേ ആ പ്രദേശം തന്നെ ചാരമാക്കാൻ ഈ ആക്രമണകാരിക്ക് കഴിയും. പാക് സൈനിക മേധാവിയെ ഭയപ്പെടുത്തുന്നതും ഈ യാഥാർത്ഥ്യമാണ്.